കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊല്ലത്ത് പോയിണ്ടായിരുന്നു. കൊല്ലത്ത് എന്തിനാ പോയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. ഓൾമോസ്റ്റ് ഒരു 10-12 ഫുഡ് സ്പോട്ട് നമ്മളന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് രണ്ട് പാട്ടായിട്ട്, പാർട്ട് വണ്ണില് ഓൾമോസ്റ്റ് ഒരു 6 ഫുഡ് സ്പോട്ടും അടുത്ത പാർട്ടില് 6 ഫുഡ് സ്പോട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന്. അപ്പൊ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത ഒരു 5-6 ഫുഡ് സ്പോട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് തൊട്ട് ഡിന്നർ സ്പോട്ട് വരെയുള്ള എല്ലാ സ്പോട്ടും മാക്സിമം കവർ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിലാണ് നമുക്ക് പോയിണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആദ്യ സ്പോട്ടിന്റെ പേര് ഹോട്ടൽ ഗുരുപ്രസാദ് എന്നാണ്. ഓൾമോസ്റ്റ് ഒരു 50 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ്. അപ്പൊ നമ്മളാണെങ്കിൽ 6 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലാണെങ്കിൽ 7 മണിക്ക് തുറക്കുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ ആംബിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആണ് ഇങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറയാനും നമ്മുടെ കൊല്ലം മെയിൻ റോഡിലെ ചിന്നക്കടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ വടയും അതുപോലെ തന്നെ മസാല ദോശയും ഇഡ്ലിയും കോഫിയാണ് ഓർഡർ ചെയ്ത്. മസാല ദോശയ്ക്ക് 50 രൂപയും, ഇഡ്ലിക്ക് 10 രൂപയും, വടക്ക് 10 രൂപയും, അതുപോലെ തന്നെ കോഫിക്ക് 12 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്പോട്ട് തന്നെ ശരിക്കും ഞെട്ടിച്ചു. കാരണം അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടുന്ന് കഴിച്ച എല്ലാ ഫുഡും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇവരെ വട, നല്ല ക്രിസ്പി വടയാണ് നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അധികം സമയം കളയാൻ നിന്നില്ല. കാരണം നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകണോണ്ട് വേഗം ഫുഡ് കഴിച്ചാൽ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അടുത്ത സ്പോട്ടിൽ ചില പ്രത്യേക ഫുഡ് സ്പോട്ടാണ്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കൊല്ലം കൊച്ചു കൊടുങ്ങല്ലൂർ ടെമ്പിളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 30 കൊല്ലമായി ഈ ചേച്ചിയുടെ കട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആകെ 2 മണിക്കൂർ മാത്രമാണ് ഈ കടയുടെ ടൈമിംഗ് വരുന്നത്. ഈ ചേച്ചിയുടെ പേരെന്താന്ന് എനിക്ക് കൃത്യം അറിയില്ല. ചേച്ചിയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പേര് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ചേച്ചി ഒരു ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നോക്കിക്കോളാനാണ് ചേച്ചി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചി, ഈ കട തുടങ്ങിയിട്ട് എത്ര കാലമുണ്ട്? 30 കൊല്ലമായ. ചേച്ചിയുടെ പേരെന്താ? അയ്യോ, പേര് പറയും. ഞങ്ങൾ കഷ്ടപ്പെട്ട് തൃശ്ശൂരിന്ന് ചേച്ചിയുടെ കടയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേച്ചിയുടെ പേര് പറയണേ. ഞാൻ കണ്ടിട്ടുണ്ട്, കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും ചേച്ചിയുടെ പേര് ചേച്ചി പറയുമ്പോഴല്ലേ ആ ഒരു ഇതുണ്ടാ. എത്ര മണി തൊട്ട് എത്ര മണി വരെ കട ഉണ്ടാവാ? ഒന്നും പറയില്ല ചേച്ചി. കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആരാന്നറിയോ? അവര് എന്നാ പൂരിക്ക് എത്ര രൂപയെന്ന് പറയോ. അപ്പൊ നിങ്ങളായിരിക്കും ഈ ചേച്ചിയുടെ പേര് അറിയാൻ തീർച്ചയായും ഈ വീഡിയോന്റെ ഇടയിൽ കമന്റ് ചെയ്യുക. ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോഴും ചേച്ചി പേര് പറയാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എഫേർഡ് റേറ്റിനാണ് ചേച്ചി എല്ലാ ഫുഡും സെർവ് ചെയ്യുന്നത്. നമ്മളിവിടുത്തെ പൂരി മസാലയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂരി മസാലയ്ക്ക് 7 രൂപയാണ് ചേച്ചി ചാർജ് ചെയ്യുന്നത്. അതിന് കൂടെ നല്ല കിഡ്ഡിലും ചട്നിയും ചേച്ചി സെർവ് ചെയ്യും. നമ്മളെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, പൂരി എനിക്ക് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പക്ഷെ ഇവിടുത്തെ പൂരി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെയും ഇവിടുത്തെ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ കടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2 മണിക്കൂറേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ 9 മണി തൊട്ട് 11 മണി വരെ വന്നാലേ നമുക്ക് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോൾ ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇവിടെ ക്രൗഡ് കൂടിക്കഴിഞ്ഞാൽ പോലീസ് കുറച്ച് സീനാകും. കാരണം കുറച്ച് സ്പേസും കാര്യങ്ങളും ഉള്ളു. അപ്പോൾ നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കാറൊക്കെ കുറച്ച് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ദയവായി സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ചിട്ട് വരാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നല്ല അടിപൊളി പൊറോട്ടയും ബീഫ് കിട്ടുന്ന സ്പോട്ടാണ്. ഈ ഒരു കടക്കും പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല. സുധാകരൻ്റെ കട എന്ന് പറഞ്ഞിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊല്ലം മങ്ങാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കട തുടങ്ങിയിട്ട് എത്ര കാലേ? ഒരുപാടല്ലേ? 10-40 വർഷമായി. ചേട്ടൻ തന്നെ ചേട്ടൻ സഹായിക്കാൻ വേറെ ആൾക്കാരാണ്? ഒറ്റക്ക ചേട്ടനോട് സ്ഥിരം കസ്റ്റമറാണോ? കൊച്ചിലുള്ള പരിചയമാണ്. ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. ഇതൊരു കൊച്ചു കടയാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ആൾക്കാർ പാർസൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ പുറത്ത് നിന്ന് കഴിക്കാറാണ് പതിവ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയ്ക്ക് 8 രൂപയും, ബീഫിന് 100 രൂപയാണ് ചേട്ടൻ ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ ബീഫിന് ചില പ്രത്യേകത ഉണ്ട്, അത് വേറെ ഒന്നുമല്ല. ഇവിടുത്തെ ബീഫിൽ കുറെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നാണ് ചേട്ടൻ നമ്മളിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എത്രത്തോളം സത്യമാണ് നമുക്ക് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ തീർച്ചയായും വീഡിയോ അടിയിൽ കമന്റ് ചെയ്യുക. പരട്ടേതാ? ഇതൊരു 10-20 വെറൈറ്റി ഉണ്ടാ? അങ്ങാടി അപ്പൊ നല്ലതാണ്. കഴിച്ചു നോക്കണം അല്ലേ? സുധാകരൻ ഏട്ടന്റെ ടേസ്റ്റ് രക്ഷില്ല കേട്ടോ, അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹൈലൈറ്റ് രക്ഷില്ല അല്ലേ? അമീഷ ഒന്നും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അമീഷ ഒന്ന് താഴ്ത്തോ. അമീഷ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. അടിപൊളി മീശ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മീശ. ഇവിടുത്തെ പൊറോട്ട ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്രിസ്പി പൊറോട്ടയും നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടുക്കാച്ചിക്ക് റുമാണി തന്നെയാണോ? എന്താ
ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ബീഫിന്റെ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയാനാണ്, നല്ല ഫ്രഷ് മീറ്റ് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത്യാവശ്യം നല്ല സ്പൈസി മീറ്റ് ആയിരുന്നു. അപ്പൊ വീഡിയോന്റെ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല, അതുപോലെ തന്നെ അവിടെ കൈ കഴുകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ആ സ്കൂളിൽ പോയിട്ടാണ് നമ്മൾ കൈ കഴുകിണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു, പൊറോട്ടയും ബീഫും കിടിലനായിരുന്നു. വേറെന്തെങ്കിലും ഇതെല്ലാം നല്ല സ്ഥലത്തും പോയി പറയണേ, വേറെന്തെങ്കിലും പറയട്ടെ, സമയത്തായിരിക്കും പറയാ. ബീഫൊക്കെ നല്ല സ്മൂത്ത്, ക്യാമറ നോക്കിട്ട് വരാം, നല്ല സ്മൂത്ത് ബീഫായിരുന്നു. ബീഫിന്റെ ക്വാളിറ്റി സൂപ്പർ ആണ്, അടിപൊളി ക്വാളിറ്റി സൂപ്പർ ആണ്. സുധാകരേട്ടനെ പറ്റി എന്താ പറയാ, പുള്ളി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക ചെയ്യണം, അതെ. അത് നമുക്ക് ഒരു റോൾ മോഡൽ ആക്കി എടുക്കാൻ പറ്റണേ. പിന്നെന്താ, 40 കൊല്ലം നിസ്സാര കാര്യം, 4 മാസമല്ല 40 കൊല്ലം അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാല് കൊല്ലത്ത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്പോട്ടാണ്. കൊല്ലത്ത് നല്ലൊരു ഫുഡ് സ്പോട്ട് സജസ്റ്റ് ചെയ്യാനപ്പോ ഇഷ്ടംപോലെ ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു സ്പോട്ടാണത്. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഈ ഭാഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു സ്പോട്ടാണത്. അത് വേറെ എവിടെയല്ല, നമ്മുടെ കൊല്ലം കേരളവർമ്മത്തുള്ള എഴുത്താണക്കടയാണ്. നമ്മളവിടുത്തെ പൊറോട്ടയും മട്ടൻ കറിയും നെല്ലിയും പപ്പടവും അതുപോലെ തന്നെ വെട്ടുകൈക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ വെട്ടുകൈക്കാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ മട്ടൻ കറി ഒരു എവറേജ് ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ നെല്ലി അടിപൊളിയായിരുന്നു. അതിന് കൂടെ ആ പൊറോട്ടയും പപ്പടവും കൂടി വന്നപ്പോൾ സംഭവം കളറായി. സ്ലോ മോഷൻ അമൽനീരത്തിന്റെ ഡയറക്ഷൻ പോലെ, എല്ലാം കിട്ടിയത് പറഞ്ഞ കിട്ടിയില്ല ഞാൻ കുറച്ചില്ല. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് പപ്പടം കൊണ്ടുള്ള കോമ്പിനേഷനെ പറ്റി എന്താ അഭിപ്രായം? കുഴപ്പമില്ല, ഇതെന്താ മട്ടൻ? മട്ടൻ മട്ടൻ കറി, മട്ടൻ കറി. ഇതുവരെ 3 നേരം ഉണ്ട്. ബദറുദ്ദീൻ ഇക്കടയില്. ഞാൻ ഈ കടയിൽ ജോലിക്കാരനാ. ജോലിക്കാരൻ എത്ര വിലയായി? 10-40 കൊല്ലം ഇവിടെ. അടിപൊളിയാണല്ലോ. സച്ചിൻ ടെണ്ടുൽക്കർ, ദിൽസ മുംബൈ. മുംബൈ ചെന്നൈ സൂപ്പർ കിങ്സ്. ഇവിടുത്തെ പ്രധാന താരം ഇവിടുത്തെ മട്ടനാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞങ്ങൾക്ക് തെറ്റി. ഇവിടുത്തെ പ്രധാന താരം ഈ കാണുന്ന ഒരു ഐറ്റം ആണ് ഇവിടുത്തെ വെട്ടുകേക്ക്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളടുത്ത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഐറ്റത്തിന് പറ്റിയിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ബക്കറ്റിൽ ഈ സംഭവം ഇരിക്കണാണ്. അപ്പോൾ ഒരെണ്ണം കഴിച്ചോക്കാന്ന് വിചാരിച്ചാണ്. പുറത്ത് ഭയങ്കര ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലം വെട്ടുകേക്കാണ്. ഒരു ദിവസം മിനിമം 4000 വെട്ടുകേക്കെങ്കിലും ഒരു വിറ്റ് പോകും. അപ്പോൾ മനസ്സിലാക്കുക ഒരു സംഭവം എത്രത്തോളം അടിപൊളിയാണെന്ന്. അതിനുണ്ട് നമ്മളുടെ എഴുത്താണിക്കട. അങ്ങനെയുണ്ട് മറ്റേ കേക്ക്. അതെ, കേക്കിന് എന്താ പറയാ, കട്ട് കേക്ക്, വെട്ടി കേക്ക്. അങ്ങനെ സീൻസ് ആണല്ലേ, ക്രിസ്പി.
അതിന്റെ ആര് ഹലോ അതിനുണ്ട് ഫുഡ് അതിലുണ്ട് അടിപൊളി വെട്ടേക്കൊക്കെ ഉണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട വെട്ടേക്കാണ് വെട്ടേക്കാണ് അതിനുന എനിക്ക് കേക്ക് ഇഷ്ടമായത് ഇവന എനിക്ക് നെല്ലിയാണ് ഇഷ്ടമായത് നെല്ലിയാണ് ഇപ്പൊ പിന്നെ മട്ടൻ ലവറാണ് പറഞ്ഞ കാര്യമില്ല ആവാസിന് എന്താ പറയാനുള്ളത് ഇപ്പി പറഞ്ഞൊക്കെ തന്നെ അപ്പൊ ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്തേ കൂളിംഗ് ഗ്ലാസ് തുറന്നിട്ട് പറയാൻ പറ്റുമോ അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാല് എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉള്ള ഒരു സ്പോട്ടാണ് ഇത് വേറെ എവിടെയല്ല നമ്മുടെ കൊല്ലം ചിന്നക്കടയുള്ള ഫൈൽ വാൻ ആണ് പല പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് നടന്നിട്ടുള്ളത് ഇവിടെ ഞാൻ വന്നിട്ടുള്ള എന്തിനാന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാരണം കൊല്ലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കിഡിലെ മട്ടൻ ബിരിയാണി ആയിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് അവർ കിച്ചൺ കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ബിരിയാണി വിളമ്പുന്ന സ്ഥലമാണിത് കൊല്ലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ് അപ്പൊ മനസ്സിലാക്കുമല്ലോ ഒരു ദിവസം എത്രത്തോളം മട്ടൻ ബിരിയാണി കൂടെ വിറ്റ് പോകുന്നു അത്രയും ആൾക്കാർക്ക് ബിരിയാണി കൊടുക്കുന്ന സ്ഥലമായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ കിച്ചണൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടുത്തെ മട്ടൻ ബിരിയാണി മട്ടൻ കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മട്ടൻ കറിക്ക് 160 രൂപയും മട്ടൻ ബിരിയാണിക്ക് അവർ 195 രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇവിടുത്തെ ബിരിയാണി എത്രത്തോളം അടിപൊളിയാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ല കൊല്ലത്ത് നല്ലൊരു മട്ടൻ ബിരിയാണി സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത് മട്ടൻ്റെ ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടതിനാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന സംഭവം എത്രത്തോളം അടിപൊളിയാണെന്ന് ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട് അച്ചാറായാലും സാലഡ് ആയാലും ചമ്മന്തി ആയാലും ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് മട്ടൻ കറി ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിയുടെ കൂടെ ഒട്ടൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല മട്ടനെ പറ്റിയുള്ള അഭിപ്രായം ഒരാളായിരുന്നറിയാളോ വയറാണെന്ന് അറിയോ അപ്പൊ നമ്മളെ ഫൈൽ വാൻ്റെ മട്ടൻ ബിരിയാണി കഴിച്ചു നമുക്ക് കൊല്ലത്ത് വന്നിട്ട് കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ട് ഫുഡ് സ്പോട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറി ഇട്ടപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഓരോ ഫുഡ് സ്പോട്ടുകൾ പറഞ്ഞതാണ് അതിലെല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞ ഫുഡ് സ്പോട്ടാണ് ഫൈൽ വാൻ ഫൈൽ വാൻ്റെ മട്ടൻ ബിരിയാണി നമ്മപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞു എന്താ അഭിപ്രായം അടിപൊളിയായിരുന്നു അടിപൊളി എന്താണ് മട്ടൻ ബിരിയാണിയിൽ ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത് വ്യത്യസ്തമായിട്ട് തോന്നിയെന്നു വെച്ചാൽ മട്ടൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ക്വാളിറ്റി ക്വാണ്ടിറ്റി കുഴപ്പമില്ല റൈസിന് വേണ്ടിട്ടില്ലേ മട്ടൻ്റെ കുഴപ്പമില്ലാന്നുള്ളോ അതൊന്നും വേണ്ട ഇല്ല കളയില്ല 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 ക്വാളിറ്റി പിന്നെ എടുത്ത് പറയാനുള്ള റൈസിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല പക്ഷെ ആ മസാല അതിലാണ് മട്ടൻ ബിരിയാണി സ്പെഷ്യൽ കൂട്ട് കൂട്ട് അതാണ് അവരുടെ ഒരു ഇത് പിന്നെ കറീനെ പറ്റിട്ട മട്ടൻ കറീനെ പറ്റിട്ട മട്ടൻ ബിരിയാണിയുടെ ഒപ്പം സ്യൂട്ട് ആവണില്ല ചമ്മന്തിയും അപ്പൊ നമ്മുടെ കൊല്ലം ഫുഡ് സീരീസിലെ പാർട്ട് വൺ ഡേ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പാർട്ട് ടു ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.